ഇന്ത്യയുടെയും കേരളത്തിന്റെയും ഭരണമാറ്റം അനിവാര്യമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വെല്ലുവിളി നേരിടുന്ന ഇന്ത്യ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ജനങ്ങളെ മറന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച സി മോയിൻകുട്ടി അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ഭരണമാറ്റം അനിവാര്യമാണെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വെല്ലുവിളി നേരിടുന്ന ഇന്ത്യ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്നും ഇന്ത്യ മുന്നണി അടുത്ത തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന പ്രതിസന്ധി വളരെ ഗുരുതരമായിരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അതിനാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തിരിച്ചുവരവ് അനിവാര്യമാണെന്നും കേരളത്തിൻ്റെ കാര്യവും വ്യത്യസ്തമല്ലെന്നും ജനങ്ങളെ മറന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നതെന്നും ഇതിനും അവസാനം കുറിച്ചേ പറ്റുമെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. തിരുവമ്പാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച സി മോയിൻകുട്ടി അനുസ്മരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ രാജ്യം ഇന്ന് വലിയ പ്രതിസന്ധിയിലാണ്. മതേതരത്വത്തിന് തന്നെ ഒരു ചാലഞ്ചായി വന്നിരിക്കുകയാണ് കാര്യങ്ങൾ. മതേതരത്വത്തിന് തന്നെ ഒരു ചാലഞ്ചായി, മതസൗഹാർദ്ദത്തിനൊരു ചാലഞ്ചായി വന്നിരിക്കുകയാണ്. ഇന്ത്യ മുന്നണി വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചില്ല എങ്കിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണി വിജയിച്ചില്ല എങ്കിൽ അതുണ്ടാകാൻ പോകുന്ന ആ പ്രതിസന്ധി വളരെ ഗുരുതരമാണ്. ഒട്ടേറെ ഡെമോക്രസിന്റെ വാളുകൾ നമ്മുടെ നല്ല കയ്യിൽ തൂങ്ങിക്കിടക്കും. അതുപോലെ തന്നെയാണ് കേരളത്തിൽ. കേരളത്തിൽ ഇന്ന് തുടർന്നു പോകുന്ന ഈ ഭരണം, എന്ന് പറയുന്നത് ജനങ്ങളെ മറന്ന ഭരണം, ജനങ്ങളെ വിസ്മരിച്ച ഭരണം. കേരളത്തിൽ പെൻഷനും ശമ്പളവും കുടിശ്ശികയുമില്ലാത്ത അവസ്ഥയാണെന്നും അവസാന കാലത്ത് എല്ലാവരും കൂട്ടായി ജനങ്ങളെ കണ്ട് പറയാനിറങ്ങിയതാണ് നവകേരള സദസ് എന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറഞ്ഞിട്ട് ജനങ്ങൾ ചെവികൊള്ളാത്ത സാഹചര്യത്തിൽ കൂട്ടായുള്ള പറച്ചിലിനിറങ്ങിയതാണെന്നും എന്നാൽ ജനങ്ങൾ കൂട്ടപ്പറച്ചിലും സ്വീകരിക്കില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. പുതിയ തലമുറ മുസ്ലിം ലീഗിൽ വിശ്വാസം അർപ്പിക്കുന്നുവെന്നതിൻ്റെ തെളിവാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ MSF കൈവരിച്ച വൻ വിജയമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി കെ ഖാസിം അധ്യക്ഷത വഹിച്ചു. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയ യൂണിയൻ ഭാരവാഹികൾക്കുള്ള ആദരം മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് MC മായിനാജി നിർവഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി കെ ഫൈസൽ ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന മുസ്ലിം ലീഗ് സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, ജില്ലാ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TT ഇസ്മായിൽ, ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബു, നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PG മുഹമ്മദ്, ട്രഷറർ CA മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കാം.